ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പത്തിൻ്റെ റെസിപ്പി എന്താണ് വീണ്ടും വീണ്ടും ഇടുന്നതെന്നുള്ളത്. ഇന്ന് നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ അതും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും ചേർക്കാതെയും അപ്പം ഉണ്ടാക്കാം. അതിന് നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത്രയും മൊരി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്രയും മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇത്തിരി മൊരിഞ്ഞ അപ്പമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അളവിൽ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 15 അപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാകും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ വലുപ്പത്തിലുള്ള അപ്പത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ അപ്പത്തിനുള്ള അരി വെള്ളത്തിലിടാം. ഞാനിപ്പോൾ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പച്ചരി, ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം, പശയില്ലാത്ത പച്ചരി എടുക്കണം. പശയുള്ള പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ആണ് ഉള്ളതെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാം. സാധാരണ പച്ചരി ആണെങ്കിൽ സാധാരണ പച്ചരി എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ ഉഴുന്നാണ്. ഉഴുന്ന ബോള് തന്നെ ആവണമെന്നില്ല, ഉഴുന്ന് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഉഴുന്നാണെങ്കിലും ചേർക്കാം, ബോളാണെങ്കിലും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് നമുക്കൊരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിടുക. അതിനുശേഷം 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാം. അരയ്ക്കേണ്ട സമയമാകുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. നമ്മളിപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള അരിയും ഉഴുന്നും കുതിർത്തെടുത്തിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരി വീതം, 1/4 കപ്പ് ചോറാണ്. ചോറ് ഏത് അരിയുടെ ചോറാണെങ്കിലും എടുക്കാം, കുത്തരിയുടെ ചോറാണെങ്കിലും വെള്ള അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരി ഉഴുന്നും ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ഉഴുന്ന് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ഉഴുന്ന് മാറ്റാം. ഒരു പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 1 പ്രാവശ്യമായിട്ട് അരയ്ക്കാം, ഇല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഞാനിപ്പോൾ അരി ഉഴുന്ന് 1 പ്രാവശ്യമായിട്ടും ചോറും തേങ്ങയും ചേർത്ത് 2ാമത്തെ പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പോ പഞ്ചസാരയോ ഉപ്പോ ചേർക്കില്ല കേട്ടോ. അതൊക്കെ നാളെ രാവിലെ അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർക്കുള്ളൂ. അപ്പോൾ ഇത് ആദ്യം അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി തേങ്ങയും ചോറും ചേർത്ത് അരച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും ചോറും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് തേങ്ങയും. ഇനി ഇതും ഒന്ന് അരഞ്ഞു വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ചോറും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അരച്ചു വച്ചിരിക്കുന്ന അരിയുടെ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇത് ഒരുപാടൊന്നും പൊങ്ങി വരില്ല, ഈസ്റ്റ് ആണെങ്കിലും ഒരുപാട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ എടുത്ത് അടച്ചു വയ്ക്കാം. ചൂടൊന്ന് മാറി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പം ചെറിയ ചൂടുണ്ട്, ചൂടൊന്ന് മാറുന്നത് വരെ 1/4 ഭാഗം അടച്ചു വയ്ക്കാം. ചൂട് മാറി കഴിയുമ്പോൾ കംപ്ലീറ്റ് അടച്ചു വെച്ചതിന് ശേഷം 8 മണിക്കൂറോ 10 മണിക്കൂറോ, അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച്. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രി 7 മണിക്കാണ് അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിയാകുമ്പോഴാണ് അപ്പം ഉണ്ടാക്കുക. ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് 12 മണിക്കൂർ വയ്ക്കുന്നത്. 8 മണിക്കൂർ വെച്ചാലും പൊങ്ങി വരും, പക്ഷെ അതിനുശേഷം നമ്മളിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. നിങ്ങളുടെ ക്ലൈമറ്റ് അനുസരിച്ച് 8 മണിക്കൂർ മുതൽ 10-12 മണിക്കൂർ വരെ വയ്ക്കാം മാവ്. അതിനുശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. ഒരുപാട് പൊളിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. 12 മണിക്കൂർ വരെ പുറത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിനി നാളെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇപ്പോൾ 7:30 ആയി ട്ടോ ഞാൻ 7 മണി എന്ന് പറഞ്ഞെങ്കിൽ 7:30 ആയി പോകണ്ടോ കുറച്ച് തിക്കാണ് അപ്പത്തിന്റെ മാവ് ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ താൽപര്യമുണ്ടെങ്കിൽ ചേർക്കാം ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം താല്പര്യമില്ലെങ്കിൽ ചേർക്കാതെ തന്നെ അപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം അപ്പത്തിന് ആവശ്യമായത് അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കാം ചെറിയ മധുരം ഉണ്ടെങ്കിൽ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് മധുരം വേണ്ട ചെറിയ മധുരം മതി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം വെള്ളത്തിൻ്റെ അളവൊക്കെ പെർഫെക്റ്റ് ആണ് ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല 1/2 teaspoonിൽ കൂടുതൽ ബേക്കിംഗ് സോഡ ചേർക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കളർ മാറിപ്പോവും അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 1/2 teaspoon മതി ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്യുക ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കാം പിന്നെ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ 1 cup വെള്ളം ചേർത്തിട്ടാണ് ഈ അരിയും ഉഴുന്നും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ചോറും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത് സോക്ക് ചെയ്ത് വെച്ച അരിയിലേക്ക് 1 cup വെള്ളമാണ് ആകെ ചേർത്തിരുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന അരിയുടെ ബ്രാൻഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരാം വെള്ളത്തിൻ്റെ അളവിൽ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം ഇപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാം നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും ഉണ്ടാക്കാട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കുക അപ്പച്ചട്ടിയിലാകുമ്പോൾ എണ്ണ തടവേണ്ട ആവശ്യമില്ല ചട്ടി നന്നായിട്ട് ചൂടാവണം ഫ്ലെയിം കുറച്ച് വയ്ക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള അപ്പം വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയി വരുന്നുണ്ട് ഉടനെ തന്നെ അടച്ചു വയ്ക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോൾസൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയതിന് ശേഷം അടച്ചു വയ്ക്കുക അപ്പത്തിൻ്റെ മാവ് പെർഫെക്റ്റ് ആണെങ്കിലാണ് ഇതുപോലെ നല്ല ഹോൾസൊക്കെ വരുള്ളൂ ആ ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത് മീഡിയം ബർണറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ വലിയ ബർണറിലല്ല അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അപ്പം കുക്കായി ഒന്ന് നോക്കാം നടുഭാഗം കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും നടുഭാഗം കുക്കായിട്ടുണ്ടതാ അപ്പം മുരിഞ്ഞ് വരുന്നുണ്ട് ഇത് നമ്മൾ തീ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം പെർഫെക്റ്റ് ആവില്ല കേട്ടോ തീ കറക്റ്റ് ആയിരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം പെർഫെക്റ്റ് ആവില്ല ഇപ്പം നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് അപ്പം റെഡി ആയി കഴിഞ്ഞു ഞാൻ അടുത്തതും ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം കുറച്ച് മാവ് ഒഴിക്കാം ഒരുപാട് മാവ് ഒഴിക്കരുത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടി വളരെ ഈസിയാണ് ബബിൾസ് വന്നു കഴിയുമ്പോൾ അടച്ചു വയ്ക്കുക കുക്ക് ചെയ്യുക ചൂട് കറക്റ്റ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ അപ്പം ശരിയായില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കുന്ന അപ്പം നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ കറക്റ്റ് ആയി ചൂടായി കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പത്തിൻ്റെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം പെർഫെക്റ്റ് ആയിക്കോളും പക്ഷെ നല്ല ചൂടിലിരിക്കുമ്പോൾ ഒഴിക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിക്കുക ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് തികച്ചു വേണ്ട അപ്പം കുക്കായി വരാനായിട്ട് ഫാസ്റ്റായിട്ട് കുക്കായി വരും അപ്പോൾ അടുത്ത അപ്പവും റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പമൊക്കെ വേഗം വേഗം മുരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട് ഞാൻ ഇതും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം
അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പഞ്ചസാര നിങ്ങൾ ചേർക്കുന്നതനുസരിച്ച് അപ്പത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. പഞ്ചസാര ചേർത്തില്ലെങ്കിൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ വെജിറ്റേറിയൻസിന് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ കുറുമ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഏത് റെസിപ്പി വേണമെങ്കിലും കഴിക്കാം, ബീഫോ ചിക്കനോ മട്ടനോ ഏത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഈ കറികളിലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും തരിക. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഉറപ്പായിട്ടും എന്തിൻ്റെ കൂടെയാണ് ഏറ്റവും ഇഷ്ടമായതെന്ന്. എനിക്ക് ഈ ഒരപ്പം കടലക്കറിയുടെ കൂടെയാണ് ഏറ്റവും ഇഷ്ടം. ആ മധുരവും കടലക്കറിയുടെ എരിവും ഒക്കെ കൂടെ വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പ്രഷർ കുക്കർ കടലക്കറി ഉണ്ടാക്കില്ലേ, ആ പ്രഷർ കുക്കർ കടലക്കറിയും ഈ അപ്പവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച കടലക്കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.